ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്ക് ആണ്. നല്ല സോഫ്റ്റും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. സാധാരണ പ്ലം കേക്ക് കഴിക്കാത്തവർ പോലും ഈ ഒരു കേക്ക് കഴിച്ചിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോഫ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇതെല്ലാം 3 സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, ഉണക്കമുന്തിരി, ഡ്യൂട്ടി ഫ്രൂട്ടി. ഇനി ഈ ഒരു കപ്പ് അളവിൽ 1/4 കപ്പോളം ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് തോനെയും കുതിർന്ന് പോകാതിരിക്കാൻ വേണ്ടി നമ്മളത് ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1/2 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മളിത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മിളക്കിയൊന്നും കൊടുക്കണ്ട, തന്നെ ഇരുന്നങ്ങ് മെൽറ്റ് ആയിക്കോളും. ഞാൻ കേക്കിനൊരു ലൈറ്റ് കളറാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും കളർ വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 3 മുട്ടയുടെ മഞ്ഞ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നാനൽ എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മുട്ടയുടെ മഞ്ഞയാണല്ലോ എടുത്തിരിക്കുന്നത്. മുട്ടയുടെ മഞ്ഞ നല്ല രീതിയിലൊന്നും ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മുട്ടയുടെ വെള്ളയാണ് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ വെള്ളയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ബാക്കിയുള്ള പകുതി പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് നേരത്തെ റെഡിയാക്കിയ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കേക്കിലേക്ക് ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ 1/2 മണിക്കൂർ മുമ്പേ സോഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ പ്ലം എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായ എസൻസിൻ്റെ എല്ലാ മണവും ഈ ഒരു എസൻസിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരു എസൻസും ഇതിലേക്ക് ചേർക്കാനത്. അപ്പോൾ നമ്മൾ ഈ ഒരു എസൻസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. റിച്ച് പ്ലം കേക്ക് എന്നാണ് ഈ എസൻസിൻ്റെ പേര്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ വെള്ള നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ കേക്കിൽ കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചും കൂടെ കരച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടെ നെറ്റ് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് സോഫ്റ്റ് ചെയ്യാനത് അത് നല്ല കുതിർന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇടാനത്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു ടിൻ ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ 10 മിനിറ്റ് മുമ്പ് ഒരു ഇഡലി പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 40 മിനിറ്റോളമാണ് നമ്മളിത് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ടൈം. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ്.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.